സ്ത്രീയുടെ തുമ്പത്ത് നാമമാത്രം നനവ് ഏൽക്കുന്ന വിധം കൈ തലയിൽ വെച്ചാലും ഒലിക്കാത്ത വിധം തലയിൽ വെള്ളം ഉറ്റിച്ചാലും മതിയാകുന്നതാണ്. നമ്മൾ വലിച്ചു നീട്ടിയാൽ ആ മുടി തലയുടെ അതിർത്തിക്ക് പുറത്തു പോകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു മുടിയിൽ നനച്ച് കൈവച്ചാലും ഒരു തുള്ളി വെള്ളം ഉറ്റിച്ചാലും മതി. തല പൂർണ്ണമായി തറവൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ. തല പൂർണ്ണമായി തറവൽ സുന്നത്താണ്. പൂർണ്ണമായി തറവുമ്പോൾ അവൻ കൈ വെള്ളത്തിൽ മുക്കി തല പൂർണ്ണമായി തടവുക. ശേഷം വീണ്ടും വെള്ളമെടുത്ത് രണ്ട് ചെവി ഉള്ളും പുറവും മൂന്ന് പ്രാവശ്യം തറവണം. അവൻ വെള്ളമെടുത്തുകൊണ്ട് രണ്ടു ചെവി ഉള്ളും പുറവും ഇതുപോലെ ഉള്ളിൽ വെള്ളമാകാൻ ഇങ്ങനെ വെച്ച് കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് തടവുക. അങ്ങനെ ഉള്ളും പുറവും രണ്ട് ചെറുവിരകൾ, ഞാൻ കാണിച്ചതുപോലെ രണ്ട് ചെറുവിരലുകൾ ചെവിക്കുള്ളിൽ വെച്ച് അവൻ്റെ ചെവിയെ മൂന്ന് തവണ തടവുക. അതാണ് അതിൻ്റെ ശരിയായ രൂപം. ശേഷം അഞ്ചാമത്തെ ഫർളായ ഞെരിയാണി ഉൾപ്പെടെ രണ്ട് കാലും കഴുകണം. കാലിൻ്റെ ഞെരിയാണി, ആ ഞെരിയാണി ഉൾപ്പെടെയുള്ള ആ കാൽഭാഗം മുഴുവനും കഴുകുക. ഈ വിവരിച്ച കർമ്മങ്ങൾ ക്രമപ്രകാരം ചെയ്താൽ മാത്രമേ വുദു സ്വീകാര്യമാകുകയുള്ളൂ. ഒരവയവം മൂന്ന് തവണ കഴുകിയോ എന്നൊരാൾ സംശയിച്ചു. ചുരുങ്ങിയ കണക്ക് പിടിച്ച് ബാക്കി പൂർത്തിയാക്കണം. അതെങ്ങനെ? ഒരാൾ മുഖം മൂന്ന് തവണ കഴുകിയോ സംശയമായി, എന്നാൽ രണ്ട് പൂർത്തിയായി എന്നുറപ്പിച്ച്, മൂന്നോ രണ്ടോ എന്ന് സംശയിച്ചാൽ രണ്ടുറപ്പിച്ച് ഒന്നുകൂടി ചെയ്ത് മൂന്ന് പൂർത്തിയാക്കണം. ഏറ്റവും കുറഞ്ഞത് കൊണ്ട് പിടിക്കണം എന്നർത്ഥം. അവയവങ്ങൾ തേച്ച് കഴുകുക. നിശ്ചിത സ്ഥലത്തേക്കാൾ അല്പം കൂടി അധികം കയറ്റി കഴുകുക. തിങ്ങിയ താടി തിക്കകറ്റി കഴുകുക. കാൽവിരലുകൾ തിക്കകറ്റി കഴുകുമ്പോൾ ഇടതു കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് വലത്തേക്കാലിൻ്റെ ചെറുവിരലിൻ്റെ അടിഭാഗത്തു കൂടി തുടങ്ങി ഇടത്തേക്കാലിൻ്റെ ചെറുവിരൽ വരെ തിക്കകറ്റി കഴുകുക. മുഖം കഴുകുമ്പോൾ മേൽഭാഗത്ത് നിന്ന് തുടങ്ങുക. കർമ്മങ്ങൾ തുടർച്ചയായി ചെയ്യുക. കൺപീളക്കുഴി, കണ്ണിൻ്റെ പീളക്കുഴി, അതുപോലെ തന്നെ മടമ്പ് പോലുള്ള ഭാഗങ്ങൾ സൂക്ഷ്മതയോടെ കഴുകുക. കിബിലക്ക് മുന്നിട്ട് ഉദവ് ചെയ്യുക. ഉദവ് ചെയ്യുമ്പോൾ അനാവശ്യ സംസാരം ഒഴിവാക്കുക എന്നീ സുന്നത്തുകൾ പരമാവധി പരിഗണിക്കേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉദവിൻ്റെ സുന്നത്തുകളിൽപ്പെട്ടതാണ്. സാധ്യമാകുന്ന സുന്നത്തുകളൊക്കെ അപ്രകാരം തന്നെ നിർവഹിച്ചിരിക്കണം. ഉദവ് ചെയ്യുമ്പോൾ സലാം മടക്കൽ കറാഹത്തില്ല. ഒരാൾ നമ്മളോട് സലാം പറഞ്ഞു, നാം അങ്ങോട്ട് സലാം മടക്കൽ കറാഹത്തില്ല. ഉദവിൻ്റെ അവയവങ്ങൾ തോർത്തൽ കറാഹത്തും തോർത്താതിരിക്കൽ സുന്നത്തുമാണ്. പ്രതിബന്ധമുള്ളവർക്ക് തോർത്താവുന്നതുമാണ്. ഉദവിൻ്റെ ആദ്യത്തിൽ ബിസ്മി ചൊല്ലിയ ശേഷം അവൻ പ്രത്യേകമായി ചൊല്ലേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. ഇതാണ് അവൻ ചൊല്ലേണ്ടത്. അപ്പോൾ ഒരാൾ വുദു ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ആമുഖമായി വുദുവിൻ്റെ ആദ്യത്തിൽ ബിസ്മി ചൊല്ലിയതിന് ശേഷം മുൻകൈ കഴുകി തുടങ്ങുമ്പോൾ തന്നെ അവൻ ഇപ്രകാരം ചൊല്ലണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. ഈ ദിക്ര് ചൊല്ലിക്കൊണ്ട് തുടങ്ങൽ പ്രത്യേക സുന്നത്താണ്. വുദുവിൻ്റെ ആമുഖമായി മിസ്വാക്ക് ചെയ്യലും സുന്നത്തുണ്ട്. അപ്പോൾ വുദു ചെയ്യാൻ പോകുന്നതിന് മുമ്പ് വുദു ആരംഭിക്കുമ്പോൾ ഒന്ന് ബ്രഷ് ചെയ്യൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയിൽപ്പെട്ട ഒരു സുന്നത്താണ്. വുദു ചെയ്ത് കഴിഞ്ഞ ശേഷം രണ്ട് കണ്ണും കൈയും മുകളിലേക്ക് ഉയർത്തി ഇപ്രകാരം ദുആ ചെയ്യണം. എന്താണ് ആ ദുആ? അതൊരു പ്രത്യേക ദുആയാണ്. മാത്രമല്ല വളരെ പ്രതിഫലാർഹമായ ദുആയും. രണ്ട് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണ് മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് കൈയും കണ്ണും മേലോട്ട് ഉയർത്തി വുദു ചെയ്ത ഉടനെ നാം ചെയ്യേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീൻ വജഅൽനീ മിനൽ മുത്തതഹിരീൻ വജഅൽനീ മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. ഈ ദുആ പ്രത്യേകമായി അവൻ നിർവഹിച്ചിരിക്കണം. ഇന്ന് പലരും ചെയ്യാത്ത ഒരു കാര്യമാണത്. വുദു ചെയ്ത ഉടനെ ഈ പ്രാർത്ഥന നടത്തിയാൽ അവന് വേണ്ടി സ്വർഗത്തിലെ എട്ട് വാതിലുകളും തുറക്കപ്പെടുമെന്നും അവൻ ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നും ഇമാം മുസ്ലിം റഹമഹുള്ള നിവേദനം ചെയ്ത ഹദീസിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മിൽ പലർക്കും ഇത് ചെയ്യുന്നത് ഒരു കുറച്ചിലാണ്. പലരും ഇത് ചെയ്യാറില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുആ ചെയ്താൽ സ്വർഗപ്രവേശം അവന് ഉറപ്പാകുമെന്നല്ലേ ഈ ഹദീസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്? അവനോട് അല്ലാഹു ഇഷ്ടപ്പെട്ട വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറയുമെന്നാണ്. അതുകൊണ്ട് പ്രത്യേകം ഈ ദുആ മനസ്സിലാക്കി വെക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ നാഥനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഹദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവൻക്ക് പങ്കുകാരില്ല. വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ അടിമയും പ്രവാചകനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീൻ
പടച്ചവനെ എന്നെ നീ പശ്ചാത്തപിക്കുന്ന വിഭാഗത്തിൽപ്പെടുത്തി തരണേ. വജ്അൽനീ മിനൽ മുത്തതഹിരീൻ, എന്നെ നീ ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽപ്പെടുത്തി തരണമേ. വജ്അൽനീ മിൻ ഇബാദിക സ്വാലിഹീൻ, എന്നെ നിന്റെ സച്ചരിതരായ അടിമകളുടെ ഗണത്തിൽപ്പെടുത്തി തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ, നിന്റെ പരിശുദ്ധി അല്ലാഹുവേ ഞാൻ വാഴ്ത്തുന്നു. വബിഹംദിക നിന്നെ സ്തുതിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത, നീയല്ലാതെ ഒരു നാഥനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു തമ്പുരാനെ. അസ്തഗ്ഫിറുക, നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു. വ അതൂബു ഇലൈക, നിന്നിലേക്ക് ഞാൻ ഖേദിച്ച് മടങ്ങുന്നു. ഈ അർത്ഥസമ്പുഷ്ടമായ പ്രാർത്ഥന നാം നിർവഹിക്കുന്നതോടുകൂടി നമ്മുടെ വുളൂഇന്റെ സുന്നത്തുകളെല്ലാം പൂർത്തീകരിച്ചു. ഇപ്പോൾ നാം പൂർണ്ണമായി വുളൂ ചെയ്തു കഴിഞ്ഞു. ഇനി നാം മറ്റു കർമ്മങ്ങളെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. നിബന്ധനകളെല്ലാം പൂർത്തീകരിച്ച് നാം വുളു ചെയ്തു കഴിഞ്ഞാൽ ആ വുളു നഷ്ടപ്പെടുന്ന ചില കാരണങ്ങളുണ്ട്. നാലു കാരണങ്ങളാൽ വുളു മുറിയും. എന്തൊക്കെയാണ് ആ നാലു കാരണങ്ങൾ? ഒന്ന്, മുൻദ്വാരം മലദ്വാരം എന്നിവയിലൂടെ വല്ല വസ്തുവും പുറപ്പെട്ടാൽ വുളു മുറിയും. മനുഷ്യന്റെ ഈ രണ്ട് ദ്വാരങ്ങളിലൂടെ എന്ത് പുറപ്പെട്ടാലും വുളു മുറിയും. കാറ്റോ നനഞ്ഞതോ ഉണങ്ങിയതോ സാധാരണ പുറപ്പെടുന്നതോ അപൂർവ വസ്തുവോ ഏത് പുറപ്പെട്ടാലും വുളു മുറിയുന്നതാണ്. വുളു മുറിയുന്ന രണ്ടാമത്തെ കാര്യം ലഹരി, ഭ്രാന്ത്, ബോധക്ഷയം, ഉറക്കം എന്നീ കാരണങ്ങളാൽ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. ഇത് വുളു മുറിയുന്ന ഒരു കാരണമാണ്. അപ്രകാരം തന്നെ മൂന്നാമതൊരു കാരണം മനുഷ്യ ജനനേന്ദ്രിയം മുൻകൈയിൻ്റെ ഉൾവശം കൊണ്ട് തൊടലാണ്. മുൻകൈയിൻ്റെ ഇങ്ങനെയല്ല, മുൻകൈയിൻ്റെ ഉൾവശം കൊണ്ട് മനുഷ്യ ജനനേന്ദ്രിയം തൊടുക. മൃതദേഹത്തിൻ്റെയോ കുട്ടിയുടേതോ ആണ് തൊട്ടതെങ്കിലും വുളു മുറിയുന്നതാണ്. നാലാമതായി വുളു മുറിയുന്ന കാര്യം വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരലാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ, വിവാഹബന്ധം നിഷിദ്ധമായവരൊഴികെയുള്ളവരാണ് അന്യ സ്ത്രീ പുരുഷന്മാർ എന്ന് പറയുന്നത്. ആ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ ചേരുക. ഷാഫി മദ്ഹബ് അനുസരിച്ച്, മറ്റു മദ്ഹബുകളിൽ വ്യത്യാസമുണ്ട്, ഷാഫി മദ്ഹബിൽ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ വുളു മുറിയും. വികാരം കൂടാതെ നിർബന്ധിതാവസ്ഥയിൽ തൊട്ടാലും ഷാഫി മദ്ഹബ് പ്രകാരം വുളു മുറിയും. വിവാഹബന്ധം നിഷിദ്ധമായ സ്ത്രീ പുരുഷന്മാർക്ക് ഇത് ബാധകമല്ല. ഇനി ഈ വുളുവിൻ്റെ ഷർത്ത്, ഫർള്, സുന്നത്ത്, മുറിയുന്ന കാര്യങ്ങൾ എന്നിവയാണല്ലോ നാം ഇപ്പോൾ പഠിച്ചത്. പ്രായോഗികമായി വുളു ചെയ്യാൻ ഒരു പരിശീലനം ആവശ്യമാണ്. ശുദ്ധീകരണ മുറകളിൽ ഈ പരിശീലനം കൃത്യമായി പഠിച്ച് പ്രാവർത്തികമാക്കലാണ് നമുക്ക് പ്രധാനം. അത് നമുക്ക് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഒരാൾ എങ്ങനെ വുളു എടുക്കുന്നു എന്ന് കൃത്യമായി ഒന്ന് നോക്കാം. കുളി നിർബന്ധമാകാൻ നാലു കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ദ്രിയ സ്കലനം അഥവാ ശുക്ലവിസർജനം. രണ്ടാമത്തേത് ഗുഹ്യത്തിനുള്ളിൽ ലിംഗത്തിൻ്റെ അഗ്രം പ്രവേശിക്കൽ. മൂന്നാമത്തേത് ആർത്തവം അവസാനിക്കൽ. നാലാമത്തേത് പ്രസവരക്തം നിലക്കൽ. ഇതാണ് കുളി നിർബന്ധമാകുന്ന നാല് കാര്യങ്ങൾ. ഈ നാലു കാര്യങ്ങളിൽ ഏതുണ്ടായാലും
മൂന്നാമത്തേതും നാലാമത്തേതും സ്ത്രീകൾക്ക് മാത്രം ബാധകമാണ്, ബാക്കിയുള്ളത് എല്ലാവർക്കും ബാധകമാണ്. ഈ നാല് കാരണങ്ങളുണ്ടായാൽ കുളിക്കൽ നിർബന്ധമാണ്. കുളിക്ക് രണ്ട് ഫറദുകളാണുള്ളത്. കുളി ശരിയാവാൻ രണ്ട് ഫറദുകളുണ്ട്. ഒന്ന് നിയ്യത്ത്. എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ശരീരത്തിൽ നിന്ന് ആദ്യം കഴുകുന്ന ഭാഗത്ത്, അതേത് ഭാഗമായാലും കുഴപ്പമില്ല, ശരീരത്തിൽ നിന്ന് ഏത് ഭാഗമാണോ ആദ്യം കഴുകുന്നത് ആ ഭാഗത്ത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ നിയ്യത്ത് ചെയ്യണം. സാധാരണ സുന്നത്ത് വലത് ഭാഗത്ത് ഒഴിക്കലാണ്, അവിടെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നിയ്യത്ത് ചെയ്യുക. എന്താണ് കുളിയുടെ നിയ്യത്ത്? വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു മതി, അല്ലെങ്കിൽ നമസ്കാരത്തിന് വേണ്ടി കുളിക്കുന്നു. ഈ രണ്ടിലൊന്ന് നിയ്യത്ത് ചെയ്താൽ കുളിയുടെ നിയ്യത്തായി. ഇത് ചെയ്യേണ്ടത് ശരീരത്തിൽ ആദ്യം വെള്ളം ഏത് ഭാഗത്താണോ ഒഴിക്കുന്നത് ആ ഭാഗത്ത് വെള്ളം ഒഴിക്കുന്ന സന്ദർഭത്തിലാണ് കരുതേണ്ടത്. രണ്ടാമത്തേത്, അഥവാ കുളിയുടെ രണ്ടാമത്തെ ഫർള് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം, ശരീരത്തിൻ്റെ ബാഹ്യഭാഗങ്ങളിലെല്ലാം ശുദ്ധജലം വ്യാപിപ്പിക്കണം. അവൻ്റെ ശരീരത്തിൻ്റെ പുറംഭാഗത്ത് മുഴുവൻ എല്ലാ സ്ഥലത്തും വെള്ളം എത്തിയിരിക്കണം. വുളുവിന് ചുരുങ്ങിയത് ഒരു മുദ്ദ് അഥവാ 800 മില്ലി ലിറ്റർ വെള്ളവും, കുളിക്ക് ചുരുങ്ങിയത് ഒരു സ്വാൾ അഥവാ 3 ലിറ്റർ 100 മില്ലി ലിറ്റർ വെള്ളവും ഉണ്ടായിരിക്കലാണ് സുന്നത്ത്. ഇന്ന് നാം അത്രയൊന്നും വെള്ളം കൊണ്ടല്ല ഉദവ് ചെയ്യുന്നതും കുളിക്കുന്നതും, അതിനേക്കാൾ എത്രയോ ധാരാളം വെള്ളം കൊണ്ടാണ്. കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അമിതമായി വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നശീകരണം ലക്ഷ്യമാക്കരുത്. മറിച്ച് ശരീരത്തിൽ എല്ലായിടത്തും വെള്ളം എത്തുവാനും അതുപോലെ വൃത്തികേടുകളൊക്കെ കഴുകി കളയുവാനുമുള്ള മാത്രം വെള്ളം അവൻ ഉപയോഗിച്ചാൽ മതി. അതോടൊപ്പം തന്നെ ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നതോടുകൂടി, അഥവാ വുളുവിന് വേണ്ടി അല്ലെങ്കിൽ അതുപോലെ തന്നെ കുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതോടുകൂടി, ഈ വെള്ളം ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമായി